കോയിക്കൽ ബ്രീഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് അബ്ദുള്ള, കൊല്ലം ജില്ലയിലെ കടക്കലാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല എങ്ങനെ നല്ല രീതിയിൽ ബേർഡ്സ് ഫാമിങ്ങും ഫിഷ് ഫാമിങ്ങും ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ബ്രീഡർമാരുടെ ബ്രീഡിംഗ് എക്സ്പീരിയൻസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോകൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾ എങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു പോണ്ട് സെറ്റ് ചെയ്യുക, അതായത് പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ പോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത നോക്കിയിട്ടാണ് നമ്മൾ കുളം സെറ്റ് ചെയ്യാനുള്ളത്. അതിനി ടാർപ്പ് കുളമായാലും ഇനി നാച്ചുറൽ പോണ്ടായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കിവിടെ വെള്ളം കിട്ടാനുള്ള നമുക്കൊരു സോഴ്സ് എന്ന് പറയുമ്പം അടുത്ത് കിണറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം സെലക്ട് ചെയ്തു. അപ്പം നമ്മളതിന് ഇവിടെ കുഴിക്കാൻ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്തിട്ട് എത്ര സ്ഥലം വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ മാർക്ക് ചെയ്തിട്ട് ആ സ്ഥലത്ത് നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് നമ്മൾ ഈ പര കാണുന്ന രൂപത്തിൽ നമ്മൾ കുഴിയെടുക്കുകയാണ് ചെയ്ത. അതിനുശേഷം നമ്മൾ സ്ഥലത്ത് ആഴം നമുക്ക് എത്രത്തോളം ആഴം വേണം, പക്ഷേ ജെ സി ബി കുഴിച്ചാലും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ആഴം കിട്ടണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരടിയും കൂടെ താത്തിട്ട് ആ മണ്ണെല്ലാം കൂടെ നേരെ ചാക്കിൽ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മൾ കുളത്തിൻ്റെ എല്ലാ സൈഡും, അതായത് നാല് സൈഡും നമ്മൾ നല്ല രീതിയിൽ ഒരു ബണ്ട് കണക്ക് ചെയ്ത് വെക്കണം. അതായത് നല്ല കട്ടിക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ ലീക്കേജ് വന്നാലും നമ്മുടെ കുളത്തിലുള്ള വെള്ളം വെളിയിൽ പോകാതെ സേഫായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെന്തേ കുളത്തിൽ അടിയിൽ ബോട്ടം ഭാഗത്ത് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലൊരു ചരിവിട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് വേസ്റ്റും എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള എളുപ്പം ഉണ്ടാവും. നമ്മുടെ പോണ്ടിൽ നമ്മൾ ഇതിൻ്റെ ചരിവ് എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിലാണ് ആക്കിയിരിക്കുന്നത്. ചരിവ് സെൻറ്ററിലോട്ടാക്കിയിട്ട് അവിടുത്തെ കുഴിച്ച മണ്ണും തറ ലെവലാക്കി അതിൽ കിടക്കുന്ന എല്ലാ കല്ലും മണ്ണും ചെറിയതെല്ലാം കല്ലും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. അതേ നമ്മൾ ടാർപ്പ് ഇടുമ്പോൾ നമുക്കതിൽ ചെറിയൊരു കല്ല് കിടന്നാലും നമുക്ക് ആ ടാർപ്പയിൽ ഹോള് വീണിട്ട് വെള്ളം ലീക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളതിൽ അടി കിടക്കുന്ന എല്ലാ സാധനങ്ങളും ചെറിയ കൂർത്ത് ഷാർപ്പ് ഉണക്കുന്ന എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കണം. നമ്മളെ ഈ പോണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫിഷറീസിൽ നിന്ന് മീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തു. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് കഴിഞ്ഞ സീഡാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കൊണ്ടുവന്നിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണ് കാണുന്നത്. ഏകദേശം ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ചോളം വന്നിട്ടുണ്ട് ഓരോ മീനും. നമ്മൾ ഈ ടൈമിലൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗ്രോവലിൻ്റെ 0.6 സ്റ്റാർട്ടറാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞതാണ്. അതിലിപ്പോൾ വളർച്ച എന്ന് പറയുമ്പോൾ ഒരു 4.5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെയുള്ള ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പം നമ്മൾ ഈ കുളത്തിൻ്റെ അടിഭാഗം ലെവൽ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കല്ലും മുള്ളും വേസ്റ്റും എല്ലാം പറക്കി കളഞ്ഞ് ഷാർപ്പായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം തട്ടി ലെവലാക്കി അതിനുശേഷം നമ്മൾ അതിൻ്റെ മണ്ടയിൽ പ്ലാസ്റ്റിക് ഇടും. നമുക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു പാറപ്പൊടി ഉപയോഗിക്കാം. പാറപ്പൊടി ഇട്ടും വേണമെങ്കിൽ ലെവൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന പറയുമ്പം വീട്ടിൽ ചെറിയ ചെറിയ മേടിക്കുന്ന മസാല പാക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ പാക്കറ്റെല്ലാം ഫസ്റ്റ് താഴെ ലെവലാക്കി ഇടും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ സിമൻറ്റ് പാക്കറ്റും കീറിയിട്ടതിന് ശേഷം അരിച്ചാക്കും കീറിയിടും. അങ്ങനെ നമ്മളൊരു 3 ലെയറായിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് ശേഷം സൈഡിൽ ഒരു 4th ലെയറെന്ന് പറയുമ്പം നമുക്ക് റോള് കണക്ക് മേടിക്കാൻ കിട്ടുന്ന കറുത്ത പ്ലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക് എല്ലാം ഈ സൈഡിലോറും പ്ലാസ്റ്റിക് വിരിച്ചതിന് ശേഷമാണ് നമ്മൾ ടാർപ്പ് ഇതിൽ സെറ്റ് ചെയ്തത്. എത്ര രീതിയിൽ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്താൽ അത്രയും നല്ലത്. അടുത്തായിട്ട് നമ്മൾ ടാർപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ നല്ല വീതിക്ക് നീളത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 550 GSM PVC കോട്ടഡ് നൈലോണിൻ്റെ ടാർപ്പ് തന്നെ നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളുടെ ടാർപ്പ് 100 കിലോ അടുപ്പിച്ചോളം ഉണ്ടായിരുന്നു. അതിൽ 100 കിലോയ്ക്ക് ഒരു 100 ഗ്രാമിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ടാർപ്പ് ആദ്യം സെൻറ്ററിൽ ടാർപ്പ് കൊണ്ട് വെച്ച് അതിൻ്റെ ഒരു സൈഡ്
നമ്മൾ അതിൻ്റെ ഒരു കോർണറിലേക്ക് തുറന്നു വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇപ്പം കാണിക്കുന്ന പോലെയാണ് നമ്മൾ ടാർപ്പ സെറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടാണ് തുടങ്ങാറുള്ളത്. എന്നിട്ട് അത് നാല് സൈഡിലേക്കും വലിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ആദ്യം വലിച്ചു വയ്ക്കണം. വശങ്ങളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ അത് നല്ല വെയിറ്റ് വല്ലതും എന്തെങ്കിലും ചെയ്തത്. ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മണ്ണ് നിറച്ച ചാക്കാണ്, സിമൻറ്റ് ചാക്കിൻ്റെ അത് നമ്മൾ മണ്ണ് നിറച്ചിട്ട് കുത്തി തെച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതാണ് അതിൻ്റെ മണ്ടയിലായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ എല്ലാ കോർണറും മടങ്ങിയിരിക്കുന്ന സ്ഥലം നമ്മളെല്ലാം അത് പിടിച്ചിട്ട് നമ്മൾ നമ്മളേതായ രീതിയിൽ ഒതുക്കി മടക്കി വയ്ക്കണം. നമ്മൾ ടാർപ്പ നൂത്ത് വിരിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഓരോ സൈഡിലും നമ്മളാണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സൈഡിലും നമ്മൾ ചാക്ക് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ മണ്ണ് നിറച്ച് സിമൻറ്റ് ചാക്കിൻ്റെ അകത്ത് വെച്ച് കുത്തി തച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനമാണ് നമ്മളിവിടെ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത് ടാർപ്പെല്ലാം വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മണ്ടയിൽ സിമൻറ്റ് ചാക്ക് വെച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് സ്ഥിരമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൽ വെള്ളം വന്ന് വീണ് ഫില്ലായി നല്ല സീറ്റിംഗ് ആയതിന് ശേഷമേ നമ്മൾക്ക് പെർമനൻ്റായിട്ട് നമുക്ക് അവിടെ ആ സിമൻറ്റ് ചാക്ക് വെക്കാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ ടാർപ്പയിൽ നല്ല രീതിയിൽ വെയിറ്റ് കയറ്റി വെച്ചാൽ വെള്ളം വന്ന് വീഴുമ്പോൾ നമ്മൾ ടാർപ്പ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ടാർപ്പയുടെ കോർണർ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് അകത്ത് നല്ല രീതിയിൽ മടക്കി വയ്ക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗം കൂടെ ആ പുറത്ത് വെള്ളത്തിലേക്ക് തള്ളി നീക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം നമ്മൾ ടാർപ്പ മേടിക്കാൻ നേരത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ കുഴി എടുത്തതിന് ശേഷം ടാർപ്പ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ടാർപ്പേര നമ്മളെ കുളത്തിൻ്റെ താഴത്തെ സൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലും അതിൻ്റെ സൈഡും അതിൻ്റെ പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി നീക്കുന്ന രീതിയിൽ നമ്മൾ ടാർപ്പ അധികം മേടിച്ചാൽ നമുക്ക് പിന്നെ പിന്നെ ഭാവിയിൽ നമ്മൾ ടാർപ്പേര ഈ കുളത്തിൻ്റെ ഹൈറ്റ് വല്ലതും കൂട്ടണമെങ്കിൽ ടാർപ്പേര അടിയിൽ ഇതുപോലെ സിമൻറ്റ് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അടിയിലോട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊക്കം കിട്ടും. നമ്മളത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളാണ് ഇപ്പോൾ വെള്ളം നിറയ്ക്കുമ്പം വെള്ളം ഇങ്ങനെ അതിൽ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടാർപ്പ പല സ്ഥലത്തു നിന്ന് ലൂസാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടെമ്പറായിട്ട് നിന്നിട്ട് ടാർപ്പ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ കുളത്തിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും നമ്മൾ നമ്മുടെ കിണറ്റിൽ നിന്നാണ് അടിച്ചു കയറ്റിയത്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരു രണ്ട് ടാങ്ക് വെച്ച് ഒരു ദിവസം അടിക്കും. അങ്ങനെ ഒരു രണ്ട് മാസത്തോളം നിന്നിട്ടാണ് ഈ കുളത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ വെള്ളം നിറച്ചത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളത്തിന് ചുറ്റും ഈ കാറ്റാടിക്കര കുത്തി നിർത്തി അതിന് നാലറ്റത്തും ഗ്രീനറ്റ് വലിച്ചു കെട്ടി നാല് സൈഡ് ഭദ്രമാക്കി വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മീൻ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഈ കാക്കയും അതുപോലെ പൊന്മാൻ, കടൽക്കാക്ക, അതുപോലെ പാമ്പ് അതൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് സൈഡിൽ ഇതുപോലെ ഗ്രീനറ്റ് വലിച്ചു കെട്ടുന്നത്. അപ്പോൾ ഈ ഗ്രീനറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഈ പുറത്തൊന്ന് കാറ്റടിക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഒന്നും വന്ന് വീഴത്തില്ല. ഇപ്പം നമുക്ക് ഒരുപാട് ഈ വേസ്റ്റൊക്കെ പുറത്തുനിന്ന് ഈ കുളത്തിലോട്ട് വീണാൽ നമുക്ക് ഫിൽട്രേഷൻ ചെയ്യാൻ നേരത്ത് ഇതെല്ലാം വന്ന് ഫിൽട്ടറിൻ്റെ അകത്ത് വന്ന് അടിഞ്ഞിരിക്കും. നമ്മളിട്ടേക്കുന്ന ആസാമാള ഏകദേശം ഇപ്പോൾ ഒരു 250 ഗ്രാം 350 ഗ്രാം അതിൻ്റെ ഇടയിലുള്ള തൂക്കത്തിലുള്ളതായിട്ടുണ്ട്. ചിലതൊക്കെ ഒരു 400 ഗ്രാമിൻ്റെ പുറത്തൊക്കെ ഉണ്ട്. വളർച്ച എത്രയുണ്ടെന്ന് നമുക്ക് പിടിച്ചു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വലയിൽ അതിൻ്റെ തീറ്റിയിട്ടിട്ട് വല പൊക്കിയാണ് ചെയ്തത് നമ്മൾ. അതിൻ്റെ ഏകദേശം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പിടിച്ചൊന്ന് കരവെച്ച് തിന്ന് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളായിട്ട് പറയാം.